നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് മിഷൻ കേസും ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. അതിലെടുത്തു പറയേണ്ടതാണ് യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട ഈ കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യം എല്ലായിടത്തും അലയടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ചോദ്യത്തിന് ഒരു ഉത്തരവുമായി യൂസഫ് അലി തന്നെ നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ചില വാർത്തകൾ അല്ലെങ്കിൽ പുറത്തുവരുന്ന ചില വിവരങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇന്നാണ് 16, മാർച്ച് 16. ഇതിന് മുൻപേ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് വേണം കൊച്ചിയിലെ ED ഓഫീസിൽ യൂസഫ് അലി ഹാജരാകാൻ ഉള്ളത്. മൂന്നാം വട്ട ചോദ്യം ചെയ്യലിനായുള്ള നോട്ടീസ് നൽകിയതിന് ശേഷം ഇന്ന് 16 തീയതിയാണ് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആ നോട്ടീസിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു പുറത്തു വന്ന വിവരം. അങ്ങനെയെങ്കിൽ ED ഓഫീസിൽ ഇന്ന് ഹാജരാകേണ്ടതല്ലേ യൂസഫ് അലി? ഇനി രഹസ്യമായി ഹാജരായോ, അതോ ഇനി ലുലു ഗ്രൂപ്പിന്റെ ഈ അഡ്വക്കേറ്റ് ടീമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗൽ ടീമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചരടുവലികൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളിലടക്കം ED യൂസഫ് അലിയെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് 16 തീയതി ആയതിനാൽ തന്നെ യൂസഫ് അലി ED ഓഫീസിൽ എത്തുമോ അല്ലെങ്കിൽ ഹാജരാകുമോ എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് ഹാജരാക്കാനാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനും പ്രവാസിയുമായ MA യൂസഫ് അലിയോട് ED അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദ് ആവശ്യപ്പെട്ടത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആദ്യ നോട്ടീസിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് വീണ്ടും നോട്ടീസ് അയക്കുന്നതിൽ ED ആശയക്കുഴപ്പം ഉണ്ടായതിനെ തുടർന്ന് ED നിയമോപദേശം തേടിയിരുന്നു എന്നും പുറത്തു വന്നിരുന്നു ചില റിപ്പോർട്ടുകൾ. ഇതിനിടെ വ്യാഴാഴ്ച, അതായത് ഇന്ന്, യൂസഫ് അലി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED വീണ്ടും നോട്ടീസ് അയച്ചെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകളെക്കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് റിപ്പോർട്ട് ചെയ്യുന്നവരോട് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് അറിയും, അതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നായിരുന്നു. അപ്പോൾ സാക്ഷി എന്ന നിലയിൽ യൂസഫ് അലിയെ വിളിപ്പിച്ചതെന്നും അദ്ദേഹത്തിന്റെ മൊഴി ശേഖരിക്കേണ്ടത് കേസ് അന്വേഷണത്തിൽ അനിവാര്യമാണെന്നും ലൈഫ് മിഷൻ മിനിറ്റ്സ് ഹാജരാക്കാനും ED അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദ് ആവശ്യപ്പെട്ടതോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ആദ്യ നോട്ടീസിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് വീണ്ടും നോട്ടീസ് അയക്കുന്നതിൽ ED ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. തുടർന്നാണ് ED നിയമോപദേശം തേടിയത്. യൂസഫ് അലി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED വീണ്ടും നോട്ടീസ് അയച്ചെന്ന രീതിയിൽ പല മാധ്യമങ്ങളിലും തന്നെയാണ് റിപ്പോർട്ട് വന്നത് അല്ലെങ്കിൽ വാർത്തകൾ വന്നത്. മലയാളം സമൂഹ മാധ്യമങ്ങളടക്കം നാഷണൽ മീഡിയകളടക്കമാണ് ആ വാർത്ത കൊണ്ടുവന്നത്. അത് റിപ്പോർട്ട് ചെയ്തവരോട് ചോദിക്കാൻ യൂസഫ് അലി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് ED നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പുറത്തു പറഞ്ഞ വാർത്തകളോ? അത് ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയുമാണ്. ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ച്, അതായത് 16 തീയതി ED ചോദ്യം ചെയ്യലിനായി യൂസഫ് അലി വിളിക്കുന്നു എന്ന വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് മലയാളത്തിന്റെ 2 പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് PK ആനന്ദ്. സാക്ഷി എന്ന നിലയിലാണ് യൂസഫ് അലിയെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യൂസഫ് അലി എന്ന് മൊഴി നൽകാൻ എത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. യൂസഫ് അലി കൂടി പങ്കെടുത്ത ലൈഫ് മിഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ വിശദാംശങ്ങൾ, യോഗങ്ങളുടെ മിനിറ്റ്സ് എന്നിവ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ എന്ന നോട്ടീസിൽ എടുത്തു പറയുന്നുമില്ല. വ്യാഴാഴ്ച യൂസഫ് അലിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ ED ഇതുവരെയും സ്ഥിരീകരണങ്ങൾ നടത്തിയിട്ടില്ല. ഇത്തരമൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ലുലു ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സാക്ഷി എന്ന നിലയിൽ യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് എത്രത്തോളം അനിവാര്യമാണെന്നതിൽ ED നിയമോപദേശം തേടിയിട്ടുമുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചന. കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ ഈ മാസം 1-നും 8-നും ED നോട്ടീസ് നൽകിയെങ്കിലും അസൗകര്യം അറിയിച്ചിരുന്നതായും 16 ഹാജരാകാൻ 3 തവണ വീണ്ടും നോട്ടീസ് നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെയാണ് യൂസഫ് അലി തന്നെ നേരിട്ട് പ്രതികരണവുമായി രംഗത്തെത്തിയത്.
ദേശ സുരക്ഷയുമായി നേരിട്ട് ബന്ധമുള്ള കേസിൽ പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങളോട് അങ്ങേയറ്റം എതിർപ്പുള്ളയാളാണെന്നും പ്രതികൾ തന്നെ വിശ്വസിക്കുന്ന യൂസഫ് അലിയുടെ മൊഴികൾ കേസ് അന്വേഷണത്തിന് ഏറെ നിർണായകമാണെന്നാണ് ഇഡിയുടെ നിലപാട്. മൊഴിയെടുക്കാൻ ഇഡി വിളിപ്പിച്ചിട്ടില്ല എന്നും സമൂഹ മാധ്യമങ്ങൾ ഇതേക്കുറിച്ചുള്ള കുത്തിത്തിരിപ്പുകളെ ഭയമില്ലെന്നുമായിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ അന്ന് പ്രതികരിച്ചത്. അതേസമയം അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതിൽ ലുലു ഗ്രൂപ്പ് സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്നും നമ്മുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മൊഴി നൽകാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. UAE സന്നദ്ധ സംഘടനയായ റെക്രസെന്റിന്റെ 20 കോടി രൂപയുടെ സഹായം ലൈഫ് മിഷനും കൈമാറിയ പ്രതിനിധി സംഘത്തിൽ UAE ചേംബർ ഓഫ് കൊമേഴ്സ് ഉപാധ്യക്ഷൻ എന്ന നിലയിൽ യൂസഫ് അലിയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇഡി വിവരങ്ങൾ തേടിയിരിക്കുന്നത്. ലൈഫ് മിഷൻ വിഷയത്തിൽ വരുന്ന ആരോപണങ്ങൾ തന്നെയോ ലുലു ഗ്രൂപ്പിനെയോ ബാധിക്കുന്നില്ല എന്നും MA യൂസഫ് അലി അന്ന് പ്രതികരിച്ചിരുന്നു. ഇതോടെയാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് യൂസഫ് അലി രംഗത്തെത്തി എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പലതും കേൾക്കേണ്ടി വരും. ഇനിയും പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ നിലകൊള്ളുമെന്നും അദ്ദേഹം പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ബ്രഹ്മപുരത്തിന് വേണ്ടി അദ്ദേഹം 1 കോടി കൊച്ചി കോർപ്പറേഷന് നൽകുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കുടുംബത്തെ അടക്കം അപമാനിക്കുന്നവരുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അതവരുടെ സ്വാതന്ത്ര്യമാണെന്നും നിയമപരമായി നേരിടേണ്ടതുണ്ടെങ്കിൽ അത് ലുലുവിന്റെ നിയമവിഭാഗം നോക്കുമെന്നും അദ്ദേഹം അന്ന് തന്നെ തുറന്നടിച്ചിരുന്നു. ആരോപണങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നോ നിക്ഷേപ സംരംഭങ്ങളിൽ നിന്നോ തന്നെ പിന്തിരിപ്പിക്കില്ല എന്നും ആരോപണങ്ങൾക്കെതിരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമെന്നും ദൈവം ക്ഷമാശീലരുടെ കൂട്ടത്തിലാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. 65,000 പേർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ലുലു. 310 കോടി രൂപ ഇന്ത്യക്ക് പുറത്ത് 1 മാസം ശമ്പളമായി ലുലു ഗ്രൂപ്പ് നൽകുന്നുമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നും യൂസഫ് അലി വ്യക്തമാക്കി. എന്നാൽ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് പ്രകാരം 16-ാം തീയതി ഇഡി ഓഫീസിൽ അദ്ദേഹം ഹാജരാകണം എന്നായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കോടതി വഴി അറസ്റ്റുമൊക്കെയായിട്ട് നീങ്ങുമെന്നടക്കമുള്ള വാർത്തകൾ വന്നിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും ഇഡി ഓഫീസിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരും തന്നെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഹാജരായിട്ടുമില്ല എന്ന് തന്നെയാണ്. അപ്പോഴും ഉയരുന്ന ചോദ്യം, ഇനി ഇഡി നോട്ടീസ് അയച്ചു അല്ലെങ്കിൽ അത്തരം പുറത്തു വന്ന നോട്ടീസുകളുടെ സത്യാവസ്ഥ എന്താണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ ലുലു ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ്. ഇനി ഇത്തരമൊരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഇഡിയുടെ നടപടികൾ എന്താകുമെന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം, ഇനി വരുന്ന മണിക്കൂറിൽ ഏതെങ്കിലും തരത്തിൽ ലുലു ഗ്രൂപ്പ് ഇഡിയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുമോ എന്ന്. അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത് പൂർണ്ണമായി നിഷേധിച്ചതുകൊണ്ട് എന്തായിരിക്കാം ഇനി അദ്ദേഹത്തിന്റെ നടപടി അല്ലെങ്കിൽ യൂസഫ് അലിയുടെ നടപടി എന്നതും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ നിമിഷത്തിൽ.